പഠിക്കാൻ പോകുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ചാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ഓക്കെ ശ്രദ്ധിക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് എന്നാണ് 1852 ഓഗസ്റ്റ് മാസം 26-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852 ഓഗസ്റ്റ് 26-ാണ്. പി എസ് സി പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ ഓർമ്മിച്ചിരിക്കാനുള്ളത് ജനിച്ച വർഷം കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണം. അതുപോലെ ആ ഡേറ്റിനും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ മരിച്ച വർഷം, അത് വർഷം മാത്രം ഓർമ്മിച്ചാൽ മതിയാവും, അതിൻ്റെ ഡേറ്റ് ആവശ്യം ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് എന്നാണ്? 1852 ഓഗസ്റ്റ് 26-ാണ് ജനിച്ചത്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. അവിടെ ഈ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന താലൂക്ക്, താലൂക്കിൻ്റെ പേരെന്താണ്? ചിറ്റൂർ എന്നാണ്. ഈ താലൂക്കിലെ സ്ഥലത്തിൻ്റെ പേരാണ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് എന്ന സ്ഥലത്താണ് ആര് ജനിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ഓക്കെ, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് എന്നാണ്? 1852 ഓഗസ്റ്റ് 26-ാണ്. എവിടെയാണ് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോടാണ് ആര് ജനിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. ഓക്കെ, ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. അവിടുത്തെ താലൂക്കിൻ്റെ പേരെന്താണ്? ചിറ്റൂറാണ്. അതുപോലെ ആ സ്ഥലത്തിൻ്റെ പേര്, ജന്മസ്ഥലത്തിൻ്റെ പേരെന്താണ്? കൊല്ലങ്കോടാണ്. ഓക്കെ, വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ഓർമ്മിച്ച് വയ്ക്കുക. 1852 ഓഗസ്റ്റ് 26 മറക്കരുത്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വർഷമേതാണ് പറഞ്ഞു നോക്കി. 1852 ഓഗസ്റ്റ് 26 പാലക്കാട് എന്ന് പറയുന്ന ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന താലൂക്കിലെ കൊല്ലങ്കോട് ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതെന്ന് ശ്രദ്ധിക്കുക, ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പിതാവാണ് രാവുണ്യത്ത് കുഞ്ഞിക്കൃഷ്ണ മേനോൻ. എന്താണ് പേര്? രാവുണ്യത്ത് കുഞ്ഞിക്കൃഷ്ണ മേനോൻ. ഒന്നുകൂടെ പേര് പറഞ്ഞ്, രാവുണ്യത്ത് കുഞ്ഞിക്കൃഷ്ണ മേനോൻ ആണ് ആരുടെ പിതാവ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പിതാവ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാതാവിൻ്റെ പേരെന്താണ്? നാണിയമ്മ. മാതാവ് ആരാണ്? നാണിയമ്മ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടെ, 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് രാവുണ്യത്ത് കുഞ്ഞിക്കൃഷ്ണ മേനോൻ്റെയും നാണിയമ്മയുടെയും മകനായി ആര് ജനിക്കുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിക്കുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് രാവുണ്യത്ത് കുഞ്ഞിക്കൃഷ്ണ മേനോൻ്റെയും നാണിയമ്മയുടെയും മകനായി ആര് ജനിച്ചു? ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയുടെ പേരാണ്, എന്താണ് പേര്? ഓക്കെ, നമുക്കറിയാം, യോഗിനി അമ്മ. എന്ത് പേര് അറിയപ്പെടുന്നു? യോഗിനി അമ്മ, അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ യോഗിനി അമ്മ അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഭാര്യയുടെ പേരെന്താണ്? യോഗിനി അമ്മ അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ. സാധാരണ അറിയപ്പെടുന്ന പേര് താവുക്കുട്ടി അമ്മ എന്നാണ്. അപ്പോൾ രണ്ട് പേരുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. യോഗിനി അമ്മ എന്ന പേര് മാറിയത് വേറൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കാനുള്ള താവുക്കുട്ടി അമ്മ എന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ ശ്രദ്ധിക്കുക, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആ വീട്ടുപേരിനെ അറിയപ്പെടുന്ന പേരാണ് കാരാട്ട് തറവാട്. വീട്ടുപേര് എന്താണ്? കാരാട്ട് തറവാടാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീട്ടുപേരെന്താണ്? കാരാട്ട് തറവാട്. ഒരിക്കൽ കൂടെ, കാരാട്ട് തറവാട്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ഏതാണ്? 1852 ഓഗസ്റ്റ് 26 ആണ്. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. താലൂക്ക് ഏതാണ്?
ചിറ്റൂറാണ്. അപ്പോൾ സ്ഥലം ഏതാണ്? കൊല്ലങ്കോടാണ്. എന്നാൽ പിതാവ് ആരാണ്? രാവുണ്യത്ത് കുഞ്ഞികൃഷ്ണ മേനോനാണ്. അപ്പോൾ മാതാവ് ആരാണ്? നാണിയമ്മയാണ്. അപ്പോൾ ഭാര്യ ആരാണ്? താവുക്കുട്ടിയമ്മ അല്ലെങ്കിൽ യോഗിനി അമ്മ. വീട്ടുപേര് എന്താണ്? കാരാട്ട് തറവാട് എന്നാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ ശ്രദ്ധിക്കുക, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കുട്ടിക്കാലത്തെ നാമം അല്ലെങ്കിൽ ബാല്യകാല നാമം എന്നറിയപ്പെടുന്നത് എന്താണ്? ഗോവിന്ദൻ കുട്ടി എന്നാണ്. കുട്ടിക്കാലത്തെ നാമം എന്താണ്? ഗോവിന്ദൻ കുട്ടി എന്നാണ്. ബാല്യകാലത്ത് വിളിച്ചിരുന്ന പേരെന്താണ്? ഗോവിന്ദൻ കുട്ടി എന്നാണ്. ഈ ഗോവിന്ദൻ കുട്ടി വളർന്ന് വലുതായപ്പോൾ അറിയപ്പെട്ട പേരെന്താണ്? കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. ഒന്നുകൂടെ പറഞ്ഞു നോക്കിയേ, കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. ഒന്നുകൂടെ പറഞ്ഞേ, കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച ആ ഒരു ബേസിക്കായുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോടിൽ രാവുണ്യത്ത് കുഞ്ഞികൃഷ്ണ മേനോൻ്റെയും നാണിയമ്മയുടെയും മകനായി ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചു. ഭാര്യ യോഗിനി അമ്മ അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ. വീട്ടുപേര് കാരാട്ട് തറവാട്. ബാല്യകാല നാമം ഗോവിന്ദൻ കുട്ടി. എന്നാൽ യഥാർത്ഥ നാമം എന്താണ്? കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോനാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ പറഞ്ഞു നോക്കാം, ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത്. പിതാവ് രാവുണ്യത്ത് കുഞ്ഞികൃഷ്ണ മേനോൻ, മാതാവ് നാണിയമ്മ, ഭാര്യ യോഗിനിയമ്മ അല്ലെങ്കിൽ താവുക്കുട്ടിയമ്മ, വീട്ടുപേര് കാരാട്ട് തറവാട്. എന്നാൽ യഥാർത്ഥ പേര് എന്താണ്? കാരാട്ട് ഗോവിന്ദ മേനോൻ എന്നാണ്. ബാല്യകാല നാമം എന്താണ്? ഗോവിന്ദൻ കുട്ടി എന്നാണ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിശേഷണങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി അറിയപ്പെടുന്ന പേരാണ് നമുക്കറിയാം. എന്ത് പേരിൽ അറിയപ്പെടുന്നു? പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പുരുഷ സിംഹം. അപ്പോൾ ഇങ്ങനെ വിളിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഇദ്ദേഹം ഒരു സിംഹത്തിനെ പോലെയായിരുന്നു. അതായത് ഇദ്ദേഹം ഒറ്റയ്ക്ക് പെട്ടെന്ന് തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരെന്താണ്? ഓക്കെ, പുരുഷ സിംഹം എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു വിശേഷണം ഇങ്ങനെയാണ്, ആലത്തൂർ സ്വാമികൾ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആലത്തൂർ സ്വാമികൾ. അപ്പോൾ ആലത്തൂർ സ്വാമികൾ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. അപ്പോൾ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? പുരുഷ സിംഹം, ആലത്തൂർ സ്വാമികൾ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിശേഷണം ഇങ്ങനെയാണ്, നിരീശ്വരവാദികളുടെ. നിരീശ്വരവാദികളുടെ എന്തെന്നറിയപ്പെടുന്നു? ഗുരു എന്ന് അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മറ്റൊരു വിശേഷണം ഇങ്ങനെയാണ്, നിരീശ്വരവാദികളുടെ പോപ്പ് എന്ന് അറിയപ്പെടുന്നു. നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852 ഓഗസ്റ്റ് 26. വ്യക്തമായിട്ട് പറഞ്ഞു പഠിക്കുക, 52 ഓഗസ്റ്റ് 26. ഏതാണ് ജില്ല? പാലക്കാടാണ്. ഏതാണ് താലൂക്ക്? ചിറ്റൂറാണ്. ഏതാണ് സ്ഥലം? കൊല്ലങ്കോടാണ്. പിതാവ് രാവുണ്യത്ത് കുഞ്ഞികൃഷ്ണ മേനോൻ, മാതാവ് നാണിയമ്മ. എന്നാൽ ഭാര്യ യോഗിനി അമ്മ അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ. വീടിൻ്റെ പേരാണ് കാരാട്ട് തറവാട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് അറിയപ്പെട്ടിരുന്ന കുട്ടിക്കാലത്തെ പേരെന്താണ്? ഗോവിന്ദൻ കുട്ടി എന്നാണ്. അപ്പോൾ കാരാട്ട് ഗോവിന്ദൻ കുട്ടി മേനോൻ എന്നാണ് യഥാർത്ഥ നാമം. വിശേഷണങ്ങൾ പറഞ്ഞു നോക്കാം, പുരുഷ സിംഹം, ആലത്തൂർ സ്വാമികൾ, നിരീശ്വരവാദികളുടെ ഗുരു, നിരീശ്വരവാദികളുടെ പോപ്പ്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ആ വിശേഷണങ്ങൾ പറഞ്ഞു നോക്കാം. പറഞ്ഞേ, പുരുഷ സിംഹം, ആലത്തൂർ സ്വാമികൾ, നിരീശ്വരവാദികളുടെ ഗുരു, നിരീശ്വരവാദികളുടെ പോപ്പ്. ഒരിക്കൽ കൂടെ വിശേഷണങ്ങൾ, പുരുഷ സിംഹം. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, പുരുഷ സിംഹം എന്നറിയപ്പെടുന്ന
കേരളത്തിലെ നവോത്ഥാന നായകൻ ആരാണ്? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മറ്റ് വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആലത്തൂർ സ്വാമികളെന്നും നിരീശ്വരവാദികളുടെ പോപ്പ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് നാല് വിശേഷണങ്ങൾ പറഞ്ഞു നോക്കാം. എങ്ങനെയാണ്? പുരുഷ സിംഹം, ആലത്തൂർ സ്വാമികൾ, നിരീശ്വരവാദികളുടെ ഗുരു, നിരീശ്വരവാദികളുടെ പോപ്പ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ആദ്യം മുതൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. 1852 ഓഗസ്റ്റ് 26-ന്, ഒരിക്കൽ കൂടെ, 1852 ഓഗസ്റ്റ് 26-ന് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് രാവുണ്യത്ത് കുഞ്ഞികൃഷ്ണ മേനോന്റെയും നാണിയമ്മയുടെയും മകനായി ആര് ജനിക്കുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ് ഭാര്യ? യോഗിനി അമ്മ അല്ലെങ്കിൽ താവുക്കുട്ടി അമ്മ. ദെൻ കാരാട്ട് തറവാട് വീട്ടുപേരാണ്, കുട്ടിക്കാലത്തെ നാമമാണ് ഗോവിന്ദൻകുട്ടി. കാരാട്ട് ഗോവിന്ദൻ മേൻ, ഗോവിന്ദൻ കുട്ടി മേനോൻ എന്ന യഥാർത്ഥ നാമമാണ്. വിശേഷണങ്ങൾ: പുരുഷ സിംഹം, ആലത്തൂർ സ്വാമികൾ, നിരീശ്വരവാദികളുടെ ഗുരു, നിരീശ്വരവാദികളുടെ പോപ്പ് എന്നിങ്ങനെയാണ് വിശേഷണങ്ങൾ. ഓക്കെ, ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ഇതിനകത്ത് പി എസ് സിക്ക് ചോദിക്കുന്നത് സാധാരണ വർഷങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഈ കൊല്ലങ്കോട് ജനിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വീട്ടുപേര് ചോദിച്ചിട്ടുണ്ട്. കാരാട്ട് തറവാട് ചോദിച്ചിട്ടുണ്ട്. ബാല്യകാല നാമം ഗോവിന്ദൻകുട്ടി എന്ന് അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ യഥാർത്ഥ നാമം എന്താണ്? കാരാട്ട് ഗോവിന്ദൻ മേനോൻ, ഇത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ വിശേഷണങ്ങളിൽ പുരുഷ സിംഹം ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണെന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതെല്ലാം പഠിച്ചു വയ്ക്കുക.